ഇന്ന് മുതൽ മേരിക്കുഞ്ഞെന്ന സിസ്റ്റർ റാണിമരിയായി നീ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. സമ്മതമാണോ? പ്രിയപ്പെട്ട അമ്മച്ചിക്ക്, ഞാൻ ഇൻഡോറിലെ ഉദയനഗർ കോൺവെന്റിലെത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. മുഖം നഷ്ടപ്പെട്ടവരുടെ മുഖം ഞാനിന്ന് കണ്ടു. ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. തട്ടമിട്ട് സ്വന്തം ശരീരത്തിനും മനസ്സിനും അതിർത്തി വെച്ച ഒരു കന്യാ സ്ത്രീ, സ്വന്തം പുരയിടത്തിന് പോലും അതിർത്തി വയ്ക്കാൻ അവകാശമില്ലാത്ത, രണ്ടു നേരം ഭക്ഷിക്കാനോ മാന്യമായ ജീവിതത്തിനോ ദാഹശമനത്തിനുള്ള ജലപാനത്തിനോ പോലും സാധ്യതയില്ലാത്ത ഒരു ആൾക്കൂട്ടത്തിനു വേണ്ടി ജീവൻ ഹോമിച്ച ഒരു അതുല്യമായ സിനിമ. അതിൻ്റെ ഡയറക്ടർ ഷെയ്സൻ തി ഔസേപ്പിനും പ്രൊഡ്യൂസർ സാന്ദ്ര റാനയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ, വാക്കുകളിൽ തീരാത്ത അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ റിവ്യൂമായിട്ടോ സിനിമയുടെ ഒരു ആധികാരിക പഠനമായിട്ടോ ഒന്നും കാണണ്ട, ഒരു റിക്വസ്റ്റായിട്ട് കണ്ടാൽ മതി. കാരണം ഞാൻ ആ സിനിമ കണ്ടു. എല്ലാവരും ഈ സിനിമ കാണണമെന്ന് പറയണമെന്ന് വളരെ ഒരു ഹൃദയത്തിൽ നിന്ന് തോന്നുന്നു. അത്രമാത്രം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സിനിമയാണ്. ഒരു റിയൽ ലൈഫ് എന്നുള്ള നിലയ്ക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ജീവിതത്തിന് ഇപ്പോഴും നമ്മളെ തൊടാനുള്ള ഒരു കരുത്തുണ്ട്. നമുക്കറിയാം, സിസ്റ്റർ റാണി മരിയ ആ സിനിമയിൽ ഉടനീളം പറയുന്നത് പോലെ, സ്നേഹത്തിന് വേണ്ടി സ്വന്തം പ്രാണൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ആ മഹത്തരമായ സുവിശേഷം കൃത്യമായി അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതമാണത്. ആ ജീവിതം നമ്മളെല്ലാവരെയും സ്പർശിക്കും. വളരെയധികം പ്രാവശ്യം കണ്ണീരോടെ മാത്രമാണത് കാണാൻ കഴിഞ്ഞത്. അതൊരു പേടിയുടെയോ നടുക്കത്തിൻ്റെയോ ഒന്നല്ല, ഒരു സ്നേഹത്തിൻ്റെ കണ്ണുനീര്. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ആ സിനിമയിലേക്ക് ഒന്നും കടന്നുപോയി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. എങ്കിലും ഒരു കാര്യം, ഈ റാണി മരിയയുടെ കഥ പറഞ്ഞു പോകുന്നിടത്ത് അവർ സഹായത്തിന് വേണ്ടി ഒരു കളക്ടറിനെ കാണുമ്പോൾ കളക്ടർ പറയുന്നൊരു കൊച്ചു വരിയുണ്ട്, സിസ്റ്റർ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എനിക്ക് നല്ലതുപോലെ മനസ്സിലാകും, കാരണം ഞാൻ കൽക്കട്ടയെന്നുള്ളതാണ്, എന്നെ മദർ തെരേസ വളർത്തിയതാണ്. ഇതുപോലെ എത്രയോ മദർ തെരേസമാരുണ്ട് നമുക്ക് ചുറ്റും. ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ ബോധപൂർവം വിസ്മരിച്ചു കളയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ചില മനുഷ്യർ, അവരുടെ ജീവിതം നമ്മൾ കാണുക തന്നെ വേണം. ഈ സിസ്റ്റർ റാണിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ ജീവിതം സിനിമയായിട്ട് ആവിഷ്കരിച്ച് കണ്ടുപോകുമ്പോൾ മനസ്സിലാകും എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരാളുടെ ജീവിതം ഇങ്ങനെ നമ്മളെ സ്പർശിച്ച് സ്പർശിച്ച് കടന്നു പോകുന്നത് നമ്മൾ കാണാതിരുന്ന വലിയൊരു തെറ്റാണെന്ന് തോന്നുന്നു. സ്വർണ്ണക്കടത്തും ചന്ദനക്കടത്തും അർത്ഥമില്ലാത്ത ബഹളങ്ങൾക്കൊക്കെ എന്നും സിനിമകൾക്ക് പ്രേക്ഷകരുണ്ട്. ജീവിതത്തെ സ്പർശിക്കുന്ന, ജീവിതത്തെ പടുത്തുയർത്തുന്ന ഇത്തരം സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കും, സംസ്കാരത്തെ ആഴപ്പെടുത്തും. ഞാനിന്ന് ആശ്രമ ദേവാലയത്തിലെ കുർബാനയ്ക്ക് ശേഷമൊക്കെ വളരെ താല്പര്യത്തോടെ അനൗൺസ് ചെയ്തു, ആൾക്കാരെല്ലാം പോയി കാണണമെന്ന്. കാരണം അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. നമുക്കറിയാം, ഒരുപാട് നന്മ ചെയ്തതിൻ്റെ പേരിൽ 50 പരം കുത്തുകൊണ്ട് കൊല്ലപ്പെട്ട ഒരു സിസ്റ്റർ, വാഴ്ത്തപ്പെട്ടതായി മാറുന്നൊരു സിസ്റ്റർ. സ്വാഭാവികം എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത അതുകൂടിയാണ്, എന്താണ് ഒരാളെ കൊല്ലാനായിട്ട് ഒന്നോ രണ്ടോ കുത്തുപോരെ, എന്തിനാണിങ്ങനെ തുരുതുരെ 50 പരം? അപ്പോൾ ഇതൊന്നും ഒരാളെ കൊല്ലാനുള്ള കുത്തല്ല, മറിച്ച് എന്താണ്, ഒരു പടരുന്ന തീയെ തല്ലിക്കെടുത്താൽ എത്ര തല്ലിയാലാണ് ആ തീ കെടുന്നത്, ആ തീയെയും
അതിൻ്റെ വെളിച്ചത്തെയും തല്ലിക്കെടുത്താനുള്ള പരിശ്രമമാണ്. പക്ഷേ എന്നിട്ട് മണയാതെ ആ തീ കത്തുന്നു, അതിൻ്റെ പ്രകാശം പടരുന്നു. ഓരോ കുത്തുകൊണ്ട് മുറിയുമ്പോഴും ആ മുറിവിൽ നിന്നും പ്രകാശം വീണ്ടും ജ്വലിച്ച് പടരുന്നു. ആ പ്രകാശം അഭ്രപാളികളിലൂടെ എത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആ പ്രകാശം കൊളുത്തണം. നമ്മൾ കുട്ടികളെ മതബോധനം പഠിപ്പിക്കുന്നു. ഒരു വർഷം മതബോധനം പഠിപ്പിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഈ 2.5 മണിക്കൂറുള്ള ഈ സിനിമ നമുക്ക് എല്ലാവർക്കും. അപ്പം നമ്മുടെ സാധാരണ റിവ്യൂകളൊക്കെ പറയാറുണ്ട്, എ മസ്റ്റ് വാച്ച് മൂവി. മനുഷ്യത്വത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇടപെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നനയ്ക്കാൻ ഒരു മസ്റ്റ് വാച്ച് മൂവി. എല്ലാവരും കാണണമെന്ന് പറയാൻ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.